ഇന്ന് നിയമസഭാ സമ്മേളനം ചേരുകയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു നിയമസഭാ സ്പീക്കർ അനൂപ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സഭാ സമ്മേളനത്തിനും ഏഷ്യാന ന്യൂസിനോട് അദ്ദേഹം സംസാരിക്കാൻ സ്പീക്കർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുരേഷ് ഉച്ച കാര്യം മാത്രമേ ഉള്ളൂ ഈ സഭാ സമ്മേളനം നയപ്രഖ്യാപനത്തോടു കൂടിയാണ് തുടങ്ങുന്നത് പക്ഷേ സ്പീക്കർക്കെതിരായ ഒരു അവിശ്വാസ പ്രമേയം ഉള്ള ഒരു അപൂർവത ഈ സമ്മേളനത്തിലുണ്ട് എങ്ങനെയാണ് താങ്കൾ ആ സന്ദർഭത്തെ കാണുന്നത് അല്ല ഞാനത് ഇന്നലെ തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് അതിൽ പ്രതിപക്ഷത്തിൻ്റെ അവകാശം പൂർണ്ണമായിട്ടും സംരക്ഷിക്കും അവർക്ക് പറയാനുള്ളതെല്ലാം പറയാം അതിനുള്ള ഉത്തരങ്ങളും അവിടെ നൽകും നൽകാനുള്ള അവസരം ഉണ്ടാകും അത് നമ്മുടെ കീഴടക്കങ്ങളെയും ചട്ടങ്ങളെയും ഭാഗമായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യം അനുവദിക്കും അതിൽ പൊതുമയൊന്നുമില്ല ഒരു വിഷമവും സ്പീക്കർക്ക് രാഷ്ട്രീയമില്ല പക്ഷേ ആ ചെയറിൽ ഇരുന്നു പിന്നീട് വിശദീകരിക്കുമ്പോൾ താഴെ ഇരുന്നു ഈ ആരോപണം കേൾക്കേണ്ടി വരുന്നതിൽ വ്യക്തിപരമായി താങ്കൾക്ക് ദുഃഖമുണ്ടോ ഇല്ല നത്തിങ് നർത്തിങ് ഇൻ ഇറ്റ് ഇതൊന്നും വ്യക്തിപരമാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത് ഇത് പ്രത്യേകമായ സാഹചര്യത്തിലും സഭയ്ക്കകത്ത് കൊണ്ടുവരേണ്ട രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടായതാകാം എന്നുള്ള ചർച്ചയും നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പിന്നെ ഒരു വിഷമമൂതിരില്ല ഇതൊന്നും എൻ്റെ വ്യക്തിപരമായ പ്രശ്നങ്ങളുമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട താങ്കളെ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവുകൾ പുറത്തു വന്നിട്ടില്ല താങ്കൾക്ക് നോട്ടീസ് ഇല്ല ഒരു കാര്യങ്ങളും പരസ്യമായി ഇതുവരെ പുറത്തു വന്നിട്ടുള്ള ഒരു വാർത്തയ്ക്ക് പ്രത്യേകം പക്ഷേ എന്തിനാണ് താങ്കളുടെ അസിസ്റ്റൻറ്റ് പി എസിനെ ഇന്ന് കസ്റ്റംസ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് അത് എന്തിനാണ് വിളിച്ചു വരുത്തിയതെന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അതിലും തന്നെ നിങ്ങളൊക്കെ ഇന്നലെ സുരേഷ് ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചർച്ചയാണ് നടന്നത് യഥാർത്ഥത്തിൽ എട്ടാം തീയതി ഹാജരാകാം എന്നുള്ളത് എൻ്റെ അഡീഷണൽ പി എസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു മിനിഞ്ഞാനെ അറിയിച്ചിരുന്നു ഹാജരാകില്ല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതേസമയം ഭരണഘടനയിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ള നമ്മുടെ നടപടിക്രമങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് അവർ അദ്ദേഹത്തെ അറിയിക്കുകയാണ് ചെയ്ത് ദിസ്ഇസ് ഫോർ യുവർ ഇൻഫർമേഷൻ ലെറ്റർ ആക്കിയത് അല്ലാതെ ഒരിക്കലും തടസ്സപ്പെടുത്തിയിട്ടില്ല പക്ഷേ തടസ്സപ്പെടുത്തിയെന്നുള്ള മട്ടിലാണ് ഇന്നലെ വലിയ ചർച്ച നടത്തിയത് മുമ്പ് സ്പീക്കറുടെ അനുമതി വേണമെന്നുള്ള ചർച്ച ചെയ്തത് അല്ല അനു അനുമതി വേണമെന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയിൽ നിന്ന് ഡിറൈവ് ചെയ്ത നമ്മുടെ പ്രൊസീജിയർ റൂൾസ് ആൻഡ് പ്രൊസീജിയറിൽ ഇങ്ങനെ ഒരു വൺ സിക്സ്റ്റി ഫൈവ് പ്രകാരം ഒരു സംഗതി ഉണ്ട് അതുകൂടി നിങ്ങളെ അറിയിക്കുന്നു എന്ന് ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് സെക്രട്ടറിയത് സെക്രട്ടറി ഈ സ്റ്റാഫിൻ്റെ നിയമനാധികാരിയാണ് നിയമനാധികാരി നിയമനാധികാരിയെന്ന തനിക്ക് ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് വിളിച്ചിട്ട് നാളെ രാവിലെ പത്ത് മണിക്ക് വരണമെന്ന് പറയുമ്പോൾ നിയമസഭ ചേരുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് ഒരു സംഗതി കൂടി ഉണ്ട് എന്ന് അറിയിച്ചു വരില്ലെന്നോ സഹകരിക്കില്ലെന്നോ എവിടെയും പറഞ്ഞിട്ടില്ല മാത്രമല്ല അത് മിനിഞ്ഞാനേ അറിയിച്ചു അപ്പോൾ ഇന്നലെ ഇവരുടെ കത്ത് വരുന്നതിന് മുൻപ് അറിയിച്ചു കഴിഞ്ഞതാണ് അതെ പക്ഷേ ഇന്നലെ മാത്രമാണ് എട്ട് എട്ടാം തീയതി എന്നുള്ള സ്ഥിരീകരണം മാധ്യമങ്ങളെന്നുള്ളതിലേക്ക് ഞങ്ങൾ കിട്ടുന്നത് ഞാൻ ആ വിവാഹത്തിലേക്ക് പോകുന്നില്ല ഒറ്റ കാര്യം മാത്രം ഈ ഈ നോട്ടീസ് നിയമപരമാണ് സ്പീക്കർക്കെതിരെയുള്ള വിശ്വാസത്തിൻ്റെ അത് ചർച്ചയ്ക്കെടുത്തു കഴിഞ്ഞാൽ സ്പീക്കർ ഞാൻ മനസ്സിലാക്കുന്ന നടപടി അനുസരിച്ച് താഴെ ഇരുന്ന താങ്കൾക്ക് വിശദീകരിക്കാനുള്ള കാര്യങ്ങളും പറയണോ അതൊരു ഒരു അപൂർവതയാണ് എങ്ങനെയാണ് ആ നടപടികൾ മുന്നോട്ട് പോവുക അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിക്കും അത് എങ്ങനെയായിരുന്നു വച്ചാൽ അത് അതേപോലെ തന്നെ ഭരണഘടനയിലോ റൂൾസിലോ പോലെ നടക്കും സുരേഷ് പ്ലീസ് സമയം എട്ടേ ഓക്കെ ഓക്കെ ഞാൻ ശരി ശരി മനസ്സിലാക്കുന്നു സ്പീക്കർ ശ്രീ ശ്രീ ഒറ്റ കാര്യം കൂടെ മാത്രം പതിനാല് ദിവസം എന്നാണ് പറഞ്ഞാൽ പതിനെട്ടാം തീയതി മുതൽ ഏത് ദിവസവും ഈ ഇത് ചർച്ചയ്ക്ക് വരാം തീയതി സംബന്ധിച്ചെപ്പോഴും അറിയാൻ കഴിയും അതോ ലിസ്റ്റ് വരുന്നവരെ കാത്തിരിക്കണം ആ എന്ന് ഇപ്പം അത് 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 ഈ തീരുമാനമെടുത്ത് ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അറിയാൻ പറ്റും ഓക്കെ 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 താങ്ക് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അദ്ദേഹം ഗവർണറെ സ്വീകരിക്കാൻ ഏതാണ്ട് രട്ടരയ്ക്ക് തന്നെ നന്ദി